ഹേ ഗൈസ്, നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒരു ഹൈറ്റിൻ്റെ കുറവില്ലേ? ഈ ക്ലച്ച് ഇൻ്റർസെപ്റ്റർ ഉള്ളവരും ജി ടി ഉള്ളവരും വെച്ചാൽ വളരെ ഉപയോഗമായിരിക്കും. കുറച്ച് വില കൂടുതലാണെങ്കിലും സാധനം കിടിലാണ്. അല്ലാതെ 3200 രൂപയായി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ക്ലച്ച് പിടിക്കുന്ന പോലെ അടിപൊളിയായിട്ട് പിടിക്കാം. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. അതാ ഇപ്പം ഏകദേശം 9 മണിയെന്തോ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചെന്ന് പറഞ്ഞാൽ ഒരു സംഭവം വാങ്ങിച്ച് അതിന് ഫീഡ് ചെയ്യണം. പിന്നെ നമ്മളെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണ വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഞാൻ മീശൻ താടി എടുത്ത് ഗൈസ് കണ്ടോ, മുട്ട വെച്ചതുപോലെ ഇരിക്കുന്നത്. ആ നമുക്കപ്പോൾ ഇന്നും എന്താ സാധനം വാങ്ങിച്ചത്, അതിനെന്താ കൊടുക്കേണ്ടതെന്നൊക്കെ കാണാം. ഗൈസ്, ഇങ്ങനെ മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് തന്നെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അപ്പം ഒരു സംഭവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഷോർട്സിൽ കണ്ടാണ് നമ്മൾ അലിഗേറ്റർ ഗാർഡൻ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല. ഇതിനെന്തായാലും കൊടുത്തിട്ട് കാപ്പിയെ കുടിച്ചിട്ട് നമുക്ക് വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് തുടങ്ങാം. നമുക്ക് എന്തായാലും കാണാം. മീനിൻ്റെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക്. പണ്ടത്തെ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടെയാണ് ടാങ്ക് ഒക്കെ ഇരിക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് മുകളിൽ കയറ്റണം. കുറച്ച് റിസ്ക്കാണ്, എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അത് കൊടുക്കണം നമ്മളെ അലിഗേറ്റർ കാർ. ഇത് കൊടുക്കും ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ്. നമുക്ക് നോക്കാം. അത് അനങ്ങാതെ കിടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ അത് തിന്നാൻ വേണ്ടി ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇത് ഫീഡ് ചെയ്തിട്ട് വേണം വണ്ടി മാറ്റാം. അതുകൊണ്ട് വേഗം ഫീഡ് ചെയ്യാം. ഇത് അനങ്ങാതെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ തണുപ്പ് മാറാനാണ് വെള്ളത്തിട്ടോ ചെയ്യണം. ഇതാക്കണ്ടോ, ഏകദേശം 1.5 അടിയുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതിനെ വളർത്തിയെടുത്ത് ഒരു ഇതിലെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. കണ്ടോ, അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രിന്റ്. കണ്ടോ, ഇത്രയും സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ വെച്ച് ഫീഡ് ചെയ്യാം. ഒരു കഷ്ണം എടുക്കുക. ഫീഡി മീഡിയ കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5-6 കഷ്ണം കൂടി ഉണ്ട്. അതെടുക്കുന്നില്ലല്ലോ, വയലിനകത്ത് മറ്റതിരിക്കണായിരിക്കും. നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഡയറക്റ്റ് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാം. രണ്ടാമതിട്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു തണുപ്പ് ഫുള്ളായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ചെറിയ പീസ് കൂടെ ഇട്ടു. അത് പേടിച്ചെന്നാണ് തോന്നുന്നത്. ബാക്കിൽ പോയി തല കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഏതോ ചാളയുടെ തലയാണ്. ഞാൻ പൊരിച്ചു കഴിക്കേണ്ട മീനായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആ അതപ്പതി വരുന്നുണ്ട്. അതിൻ്റെ അടുത്തെത്തി ഒറ്റ അടിക്കും നോക്കണം. ആ കഴിച്ചു. ഓക്കെ, ഇന്നത്തെ ഫീഡ് എടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദൈവത്തിന് അറിയാം. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഊരി വേണം ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ഒരു റിസ്ക്കാണ്. ഇതിൻ്റെ പല്ലൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അലിഗേറ്റർ ഗാർ അലിഗ മറ്റേ ചീങ്ങണ്ടില്ലേ, അതിൻ്റെ അതേപോലത്തെ പല്ലുകളാണ്. കടിച്ചാൽ ഒന്നും പറ്റില്ല, ആയിരിക്കും കുഞ്ഞല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫീഡ് ചെയ്തിട്ട് താഴെ ഇറങ്ങാം. അതിൻ്റെ ഭാഗി തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റേ പീസ് ഇട്ട് കൊടുത്തില്ല, ഇനി 2-3 പീസും കൂടെ ഉണ്ട്. നമുക്ക് ഇതും കൂടെ എന്തായാലും ഇട്ട് കൊടുക്കാം. അത് എപ്പം വേണോ തിന്നട്ടെ. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിന്ന് അതെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം കളയാം. അപ്പം ശരി, ബൈ ബൈ അലിഗേറ്റർ. എല്ലാം കഴിച്ചോ? ഇത്രയും ഫുഡ് കിടപ്പുണ്ട്, അത് ആവശ്യമുള്ളതൊക്കെ കഴിക്കട്ടെ. ഗപ്പിയൊക്കെ തകർന്ന് ഓടുന്നുണ്ട്. 5-6 ഗപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഫുഡ് എടുക്കാത്തത്. എന്തായാലും പതിയെ പതിയെ അത് കഴിച്ച് സെറ്റാകട്ടെ. നമുക്ക് എന്തായാലും താഴെ പോകാം. പക്ഷേ താഴെ ഇറങ്ങുന്നതാണ് റിസ്ക്. ഇത് എവിടെ ചവിട്ടുക, ഇവിടെ നിന്ന് ഇവിടെ ചാടണമുണ്ട്. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചാടാൻ പോകുന്നത്. ഈ ഫോൺ കണ്ടിനകത്തു. ഓക്കെ, അപ്പോൾ താഴെ എത്തിയിട്ട് കാണാം. പക്ഷേ അങ്ങനെ ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കാർഷിക പോയി വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കൊണ്ടുവന്ന അതിൻ്റെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളാണ് മാറ്റാനുള്ളത്. കുറച്ച് ടൈറ്റായി, അപ്പോൾ എന്തായാലും അത് നമുക്ക് എക്സ്ട്രാ ഇരിപ്പുണ്ട് ക്ലച്ച് ചെയ്യാനുള്ള ഒരു ആക്സിലേറ്റർ കേബിൾ കൂടെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പം ഇൻ്റർസെപ്റ്റർ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കണ്ടോ. ചാനൽ എന്തായാലും ലൈക്ക് അടിക്കി, സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് എന്തായാലും വണ്ടിയുടെ അവസ്ഥ കാണാം. ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ. ഫുള്ള് മൂടി ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കെല്ലാം മാറ്റാം. ഇവിടെ ഗുളിയൊക്കെ എടുത്ത് വെച്ച് അമ്മച്ചി പത്രം വയ്ക്കുന്നുണ്ട്.
ഉള്ളിൽ ചെളി പിടിച്ചിരിക്കുക. തുറന്നപ്പോഴേ അവസ്ഥ. എന്തായാലും ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി കഴുകി സെറ്റപ്പൊക്കെ വെച്ച്, ഇടയ്ക്ക് മഴയത്ത് ഫുള്ള് കറക്കം വരുന്നത് അതിൻ്റെ ചെളിയാണ്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്നും മാറ്റാം. ഇങ്ങോട്ടൊന്നും വേറെ പ്രശ്നമില്ല, ബാക്ക് മഡ്ഗാർഡ് കട്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുൾ ചെളി. എന്തായാലും എനിക്കും അതിനെ എത്തില്ല, ബാക്കിലാരെയും പിടിച്ചിരുത്തിയിട്ടേ ഞാൻ പോകും. അടിപൊളി എല്ലാം എടുത്തും ചെളി, ഫുൾ ചെളി. ചെയിൻ ലൂബൊക്കെ തീരുന്നെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഇന്ന് കഴുകിയിട്ട് ചെയിൻ ലൂബൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. അപ്പം ഇന്ന് മൊത്തം കഴിവല്ലായിരിക്കും. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് പുറത്തൊക്കെ വയ്ക്കാം. അപ്പം ഇതിൻ്റെ ക്ലച്ച് ഒറ്റ ടൈറ്റായിട്ടോ, നമുക്ക് ഇത്ര ഒറ്റ കൈ കൊണ്ടൊക്കെ ഒന്നും പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ കേബിളിലൊക്കെ ചെറിയ എന്തോ തുരുമ്പൊക്കെ കയറി എന്നൊക്കെയാണ് കടയിൽ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മാറ്റാമെന്ന് ചോദിച്ചു. പിന്നെ ആക്സിഡൻ്റ് ആയാലും ഇങ്ങനെ കറങ്ങത്തില്ല. അപ്പം ഇതാണെങ്കിൽ പുതിയ കേബിളാണ്, ഇത് ഇത്രയും സ്മൂത്ത് ആകത്തില്ലെങ്കിൽ ഇത് ഭയങ്കര ടൈറ്റായി പോയി. അപ്പോൾ എന്തായാലും ഇതും കൂടെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെന്തായാലും കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ, കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് കഴിവുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും വണ്ടി കഴുകി സെറ്റാക്കി വെക്കണം. ഫുൾ ചെളി എന്ന് പറഞ്ഞാൽ, ചെളിയെന്ന് പറഞ്ഞാൽ അപാര ചെളി. ടാങ്ക് പോയിട്ട് ബാക്കി എല്ലായിടത്തും ഫുൾ ചെളിയാണ്. അപ്പോൾ എന്തായാലും ആക്സിലേറ്റർ കേബിൾ മാറ്റണം, ക്ലച്ച് കേബിൾ മാറ്റണം. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടാണ്. പക്ഷേ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ടേ കഴിവുള്ളൂ. ഇപ്പം കഴിയാലും ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റുമ്പോൾ ഓയിലോ അതൊക്കെ തൊട്ടതൊക്കെ ചിലപ്പം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം പണിയും കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് വണ്ടി കഴിവാം. ഇനി സീറ്റൊക്കെ കൂലി എല്ലാം സെറ്റ് ചെയ്യാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂളിംഗ് ഒട്ടിച്ച് കാണിച്ചു തരാം. കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിലും സ്ക്രാച്ചസ് ഒന്നും വീഴില്ല, അതുകൊണ്ടാണ് കൂളിംഗ് ഒട്ടിച്ചത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിയുമ്പം കറക്റ്റ് അതിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ മീശ താടിയൊക്കെ എടുത്തുകൊണ്ട് നല്ല ശോകമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ച അതൊന്നും കാര്യമില്ലെന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും വണ്ടി നേരെ കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഈ ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളും മാറ്റണം. പിന്നെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ പോകാം. ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ പാലുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടെ കഴിച്ചിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട്. പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസി ക്ലച്ച് കൊണ്ട് നമ്മൾ ആക്സിലേറ്റർ കേബിൾ മാറ്റി. എന്തായാലും നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കാരണം, നല്ല ടൈറ്റായി. എന്തായാലും ഇത് മാറ്റുന്ന വീഡിയോ ആയിട്ട് ടൈം ലാപ്സിൽ സെറ്റ് ചെയ്ത് കാണാം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഈ സി ക്ലച്ചിന് ഏകദേശം 3200 രൂപ വില ആയിട്ടുണ്ട്. 3200 രൂപയും പിന്നെ ഇതിന് 300 രൂപയായിരുന്നു. 300 രൂപ. അപ്പോൾ കട വന്നിട്ട് ഉദയങ്ങളൊന്ന് റൈഡേഴ്സൊക്കെ എന്നൊരു കടയിലാണ് മാറ്റാൻ നിൽക്കുന്നത്. എന്തെങ്കിലും പണി നടക്കുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി എടുത്ത് പണി ചെയ്യും. പക്ഷേ ഒരു താറൊക്കെ ഉണ്ടാവും മോഡിഫൈ ചെയ്തിട്ട് നക്കലല്ലേ. അപ്പോൾ എൻ്റെ വണ്ടി ഇതായതുകൊണ്ട് ഫുള്ള് ചൂടായിരിക്കുകയാണ്, നല്ല ദൂരം ഓടിയിട്ടൊന്നാണ്. അപ്പോൾ എന്തായാലും ക്ലച്ചും മാറണം, ആക്സിലേറ്റർ മാറി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് കട, ഇവിടെ നിന്നാണ് മാറുന്നത്. ഓക്കെ, എന്നിട്ട് വീട്ടിൽ കൊണ്ട് നമുക്ക് കഴിവ് നടക്കണം. ഇതുവരെ കഴിവീട്ടില്ല, ഫുൾ കഴുകി സെറ്റാക്കാറുണ്ട്. ചെറിയ ലൂസ് ഉണ്ടെന്നാണ്, അതെല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തായാലും ഫിറ്റ് ചെയ്തിട്ടൊക്കെ വരാം. വണ്ടി ഇങ്ങനെ എടുത്താകത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വണ്ടികളൊക്കെ കാണാം. ഇവിടെ ഒരു നിഞ്ച 250 ആണെന്ന് തോന്നുന്നു. പണിയൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഡോമിൻ്റർ, തോട്ടിൽ വിടുന്ന ഡോമിൻ്റാണ് തോന്നുന്നു. ഫുള്ളും ചെളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊന്നും തോന്നുന്നു. ഇവിടെ സൂപ്പർ വെഹിക്കിൾ പണിയുന്ന സ്ഥലമാണ്. പിന്നെ ഒരു എക്സ്പ്രസ് ഇരിക്കുന്നത്, ഇമ്പൽസ് കുറച്ച് വണ്ടികളുണ്ട്. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറ്റുമെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വെച്ച് ആക്സിലേറ്റർ മാറ്റി സെറ്റ് ചെയ്യണം. ചേട്ടാ വേറെ പണിയിലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ പോയി. രാവിലെ ഇറങ്ങിയതാണ്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വണ്ടിയെ കഴിച്ച് സെറ്റ് ചെയ്യും. ഇതൊരു 3 ഇഞ്ച് ഇരുന്നുണ്ട്. മാരി കിട്ടില്ലേ, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. കയ്യിലിരിക്കുന്ന ഒരു പഴയ കേബിള്, ഇതായിരിക്കുന്നത് പുതിയ കേബിള്. ഇതാണ് സി ക്ലച്ച് എന്ന് പറയുന്നത്. എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. ഫുൾ ചൂടായാണ് ഇരിക്കുന്നത്. എല്ലാം വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയി ഇതെല്ലാം തുരുമ്പിച്ച് സെറ്റായാണ് ഇരിക്കുന്നത്. എൻ്റെ പകുതിയൊക്കെ ഏകദേശം തീരാറായി. ഇപ്പോൾ ക്ലച്ച് മാറ്റി തീർന്നു. ഈസി ക്ലച്ച് ആയിട്ട് കുറച്ച് പണിയായിരുന്നു. എല്ലാം വീട്ടിൽ പോയിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റേണ്ടി വന്നു. കുറച്ച് ക്ലച്ച് നല്ല രസമായി. നമുക്ക് എന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇനി എന്തായാലും ആക്സിലേറ്റർ കമ്പോൾ കൂടെ മാറ്റിയിട്ട് പൈസ കൊടുത്തിട്ട് വീട്ടിൽ പോകാം, കാണിച്ചു തരാം.
ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി എല്ലാം സെറ്റാക്കിയതാകൊണ്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലച്ച് കേബിൾ മാറ്റി, ആക്സിലേറ്റർ കേബിൾ മാറ്റി. അപ്പോൾ വണ്ടി കുറച്ച് കുറച്ച് മാരക ലുക്കിലോട്ട് മാറുകയും ചെയ്തു. പിന്നെ പരേഡ് സംഭവമൊക്കെ മാറ്റി എല്ലാം കാണിച്ചു തരാം. ഹേ ഗൈസ്, നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒരു ഹൈറ്റിൻ്റെ കുറവില്ലേ? അതെ, നമ്മുടെ ഹാൻഡിൽ റൈസർ ഊരി മാറ്റി. കുറേ പേര് ചോദിച്ചതായിരുന്നു ഹാൻഡിൽ റൈസർ എവിടെ നിന്ന് വെച്ചു, എങ്ങനെ വെച്ചു എന്നൊക്കെ. പക്ഷെ നമുക്ക് അത് ഊരി മാറ്റാതെ ഒരു രക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് ഊരി മാറ്റി. ഇപ്പോൾ സാധാ സ്റ്റോക്ക് പോലെ ഒരു ലുക്കായി, സാധാ ഇൻ്റർസെപ്റ്ററിൻ്റെ ലുക്കായി. നേരത്തെ കുറച്ചുകൂടെ പൊങ്ങി, കുറച്ച് വളഞ്ഞ കയറുന്നുണ്ടോ അത്, അങ്ങനെ അത് ഊരി മാറ്റി. അത് ഊരി മാറ്റിയാൽ മാത്രമേ നമ്മളെ ക്ലച്ച് വയ്ക്കാൻ പറ്റൂ. ഈ ക്ലച്ചിൻ്റെ പേരാണ് ഈസി ക്ലച്ച്. ഈ ക്ലച്ച് ഇൻ്റർസെപ്റ്റർ ഉള്ളവരും ജി ടി ഉള്ളവരും വെച്ചാൽ വളരെ ഉപയോഗമായിരിക്കും. കുറച്ച് വില കൂടുതലാണെങ്കിലും സാധനം കിടിലാണ്. സംഭവം ഇത് ഇതുവഴി വയ്ക്കാൻ പറ്റില്ല. ഇവിടെ എക്സോസ്റ്റ് പൈപ്പ് പറഞ്ഞുകൊണ്ട് ഇത് പുള്ളിയൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെയൊക്കെ സെറ്റ് ചെയ്താൽ വെച്ചേ അതാണ് ഹാൻഡിൽ റൈസർ മാറ്റേണ്ടി വന്നത്. അപ്പം ഇൻ്റർസെപ്റ്ററോ ഇത് ഏത് വണ്ടിക്കും സൂട്ടാവുന്നതാണ് തോന്നുന്നത്. അപ്പം എന്തെങ്കിലും ടൈറ്റായിട്ട് തോന്നണവർക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇത് വയ്ക്കുന്നതാണ് നല്ലത്. 3200 രൂപ ഇതിൻ്റെ വില കണ്ടോ. ഇപ്പം ഡ്യൂക്കിൻ്റെ എല്ലാത്തിൻ്റെ ക്ലച്ച് പിടിക്കുന്ന പോലെ അടിപൊളിയായിട്ട് പിടിക്കാം കണ്ടോ. ഒരു രക്ഷയില്ല. അത് ഇത് വച്ച് ഇങ്ങനെ ചെയ്തവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഈസി ക്ലച്ച് വളരെ ഉപയോഗകരമാണ്. ക്ലച്ചൊക്കെ ബ്ലോക്കിൻ്റെ ഇടയാണ് നമ്മൾ ക്ലച്ചിൻ്റെ പ്രശ്നം. മറ്റേക്കാണെങ്കിൽ ഇങ്ങനെ ഹാർഡായിട്ട് പിടിക്കുന്നത്, ഇതാ ഒറ്റ വിരലുണ്ട്, ഇതാ ചുമ്മാ പിടിക്കാം കണ്ടോ. അതാണ്. പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റി, ആക്സിലേറ്റർ കേബിൾ ഇതാ അടിപൊളിയാക്കി. അതാണ് രണ്ടും മാത്രമാണ് മാറ്റിയത്. ആക്സിലേറ്റർ കേബിളിന് 300 രൂപയും ഈസി ക്ലച്ചിന് 3200 രൂപയും പിന്നെ നമ്മളെ ലേബർ, ഇത്രയും മാത്രമേ നമുക്കായുള്ളൂ. അടിപൊളിയാക്കിയിട്ടുണ്ട് വണ്ടി. ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ കുറേ ദിവസം കൊണ്ട് വിചാരിക്കരുത് ഇതിൻ്റെ ക്ലച്ച് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം. കാരണം ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇതുള്ളവർക്കറിയാം, കുറേ നേരം പിടിക്കുമ്പോൾ കൈ നല്ല വേദന എടുക്കും. അതുപോലെ തന്നെ ആക്സിലേറ്റർ ടൈറ്റായി കഴിഞ്ഞാലും ശോകമാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടും ചേഞ്ച് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇൻ്റർസെപ്റ്ററും ജി ടി ഇവരൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സംഭവം വളരെ ഉപകാരമായിരിക്കും. നന്നായിരിക്കും. അപ്പോൾ ഈസി ക്ലച്ച് വയ്ക്കുന്നവർ എന്തായാലും വയ്ക്കുക. അതിൻ്റെ ലിങ്കൊന്നും എൻ്റെ ഇല്ല, ഞാൻ ഉണ്ടെങ്കിൽ അതിനെടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ ഈസി ക്ലച്ച് എനിക്ക് വളരെ അടിപൊളിയാണ്. പിന്നെ ഗൈസ്, എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇത് ഈ സംഭവം രണ്ടെണ്ണം പോയതിന് ശേഷം വണ്ടി കുഞ്ഞായത് പോലെ. പിന്നെ നമ്മൾ ഒരിക്കൽ ഇതൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മീറ്ററിൻ്റെ പ്രൊട്ടക്ഷനായിട്ടൊരു ഇതൊട്ടിച്ച് കൂളി. പക്ഷേ ഇത് സംഭവം ഇളയിപ്പോൾ ഇത് നാളെ പോയി ഒന്നുകൂടെ ഒട്ടിക്കണം. പിന്നെ പറയാനല്ലേ, കൊള്ളാമല്ലേ. ഇപ്പോഴും മാരക ലുക്ക് തന്നെ. ഇനി മിറർ എന്തായാലും നമുക്ക് ബാറിൻ്റെ മിറർ ആക്കണോ അതോ ഈ മിറർ വേണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. വേറെ എന്താ പറയുക, വേറെ അങ്ങനെ അധികം ഒന്നും പറയാനില്ല. വണ്ടി എന്തായാലും ഇപ്പം നൈസായിട്ട് തന്നെ പോകുന്നുണ്ട്. ബ്രാക്കൊക്കെ പക്കയാണ്. ബാക്ക് ബ്രാക്ക് എല്ലാവർക്കും കുറവ് തന്നെയാണ്. കേസിനെ വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല, ഇതൊക്കെ തന്നെയാണ് പറയാൻ വന്നത്. കടയിൽ പോയി നമുക്ക് എന്തെങ്കിലും ക്ലച്ചും ഇത് മാറ്റണമുണ്ടായിരുന്നു, അതുകൊണ്ടൊരു വീഡിയോക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അധികം ഇങ്ങനത്തെ വീഡിയോസൊന്നും ആദ്യം ഇട്ടിട്ടില്ല. ഈസി ക്ലച്ചിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യുക കണ്ടോ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ, സബ്സ്ക്രൈബ്.